നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഇങ്ങോട്ടേക്ക് അടുത്തതോടുകൂടി ഇടതുപക്ഷത്തിന് പാല ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനെ യു ഡി എഫിൽ നിന്ന് ചാടിച്ച് എൽ ഡി എഫിൽ എത്തിക്കാൻ സാധിച്ചു. പക്ഷേ എൻ സി പി പാല നിയോജക മണ്ഡലത്തിൽ കാലങ്ങളായി മാണി സി കാപ്പൻ മത്സരിച്ച് ഒടുവിൽ കെ എം മാണി അന്തരിച്ചതിന്റെ പിന്നാലെ അദ്ദേഹത്തോട് ജനങ്ങളുടെ ഉള്ള ഒരു സഹതാപത്തോടുകൂടി ഉപതെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പൻ ജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് മാണിയോട് കഴിഞ്ഞ കുറച്ചു കാലമായി എതിർ സ്ഥാനാർത്ഥി ആരാണെന്ന് ചോദിച്ചാൽ എൻ സി പിയുടെ മാണി സി കാപ്പനായിരുന്നു. ആ മാണി സി കാപ്പൻ തന്നെ അവസാനം പാല എന്ന മണ്ഡലത്തിലെ രണ്ടാമത്തെ ജനപ്രതിനിധിയുടെ പേരായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. രണ്ടും മാണിയാണ്. മാണി സി കാപ്പൻ ജയിച്ചപ്പോൾ പാലക്കാർ പറഞ്ഞതുപോലെ പാലക്കാർക്കെല്ലാം പേരിനൊപ്പം മാണി ഉണ്ടായിരിക്കുന്നത് ഒരു താല്പര്യമുള്ള വിഷയമാണ്. അതാണ് കെ എം മാണി അങ്ങോട്ട് കടന്നുപോയപ്പോൾ അടുത്തത് മറ്റൊരു മാണിക്ക് ഇക്കഴിഞ്ഞ ഒരു വർഷം മുന്നേ പാലക്കാർ ജനവിധി അനുകൂലമാക്കി കൊടുത്തത്. പക്ഷേ ഇപ്പോൾ അത് ഇടതുപക്ഷത്തിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാണി സി കാപ്പനും ഒരു സംഘവും യു ഡി എഫിലേക്ക് പോവും, ദാ പോയി ഇപ്പൊ പോവും എന്ന തരത്തിൽ മാധ്യമ വാർത്തകൾ വരുന്നുണ്ട്. അതായത് എൻ സി പിയുടെ ക്യാമ്പുകളെ ഉദ്ധരിച്ച് തന്നെയാണ് ഇത്തരം വാർത്തകൾ വരുന്നത്. അതായത് ഈ അടുത്ത ദിവസം തന്നെ എൻ സി പി നടത്തിയൊരു യോഗത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഗസ്റ്റായിട്ട് വിളിച്ചതോടുകൂടിയാണ്, അല്ലെങ്കിൽ അതിഥിയായിട്ട് വിളിച്ചതോടുകൂടിയാണ് ഈ മുന്നണി പ്രവേശനം സംബന്ധിച്ച ഒരു ആശയക്കുഴപ്പം ഉടലെടുത്തിരിക്കുന്നത്. ഇപ്പോ സീറ്റ് ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് എന്തുകൊണ്ടും പാല തലവേദന തന്നെയാണ്. അതായത് ജോസ് കെ മാണിയുടെ പിതാവിന്റെ സ്വന്തം സീറ്റാണ് പാല, പോരാത്തതിന് കേരള കോൺഗ്രസിന്റെ പ്രസ്റ്റീജ് മണ്ഡലമാണ്. ഒരു കാലത്തും പാല കേരള കോൺഗ്രസിന്റെ കുടുംബ വാഴ്ചയുടെ ഭാഗമായി നിലനിന്നതല്ലാതെ മറ്റൊരു കുടുംബത്തിലേക്ക് പോകാൻ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ജോസ് കെ മാണിക്ക് പാല വിട്ടൊരു കളിയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ മാണി സി കാപ്പൻ തപസ്സിരുന്ന് നേടിയെടുത്തതാണ് പാല. ആ പാല ഒരു വർഷം മാത്രമാണ് എം എൽ എ ആയിട്ട് ഇരിക്കാൻ പറ്റിയത്, കൊതി തീർന്നിട്ടില്ല. അപ്പോ ഒരു ടേണൂടെങ്കിലും കഴിയാതെ ആ കൊതി തീരുമെന്നും തോന്നുന്നില്ല. ഒരുപക്ഷെ എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ, തുടർഭരണം കിട്ടിയാൽ അടുത്ത എൻ സി പിയുടെ മന്ത്രി എന്നുള്ള നിലയ്ക്ക് പോലും മാണി സി കാപ്പൻ ശ്രദ്ധാകേന്ദ്രമാണ്. ആ നിലയ്ക്ക് നിൽക്കുന്ന മാണി സി കാപ്പന്റെ നെഞ്ചിൽ ആണി അടിക്കുന്നതിന് തുല്യമാണ് പാലാ സീറ്റ് കേരള കോൺഗ്രസിന് വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത്. സുരക്ഷിതമായ മറ്റൊരു കേന്ദ്രം കൊടുക്കാമെന്ന് പറഞ്ഞാൽ എന്നും മാണി സി കാപ്പൻ വഴങ്ങുമെന്ന് ആരും കരുതണ്ട. മാണി സി കാപ്പൻ പറഞ്ഞത് തന്നെ അതിലുണ്ട്. അതായത് വഴിയെ പോകുന്നവർ സീറ്റ് ചോദിച്ചാൽ കൊടുക്കേണ്ട കാര്യം എന്തിനാണെന്നാണ്. ഈ അടുത്ത ദിവസം ഈ വിവാദവുമായി ബന്ധപ്പെട്ട് മാണി സി കാപ്പൻ പ്രതികരിച്ചത്. മാണി സി കാപ്പന്റെ പ്രതികരണം മാത്രമല്ല, ജോസ് കെ മാണിയും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് പലകുറി അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങളിലൂടെയും പ്രതികരണങ്ങളിലൂടെയും എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. കൈ കിട്ടി എടുത്ത് വിഴുങ്ങിയ മുള്ള് തൊണ്ടയിൽ കുടുങ്ങുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഒരു അവസ്ഥ. ഇതിനെ എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട് മാണി സി കാപ്പൻ എൽ ഡി എഫ് വിടില്ല, എൽ ഡി എഫിൽ തന്നെ തുടരുമെന്നും. ഇതോടൊപ്പം തന്നെ യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, മാണി സി കാപ്പനെ പാലയിലെ സ്ഥാനാർത്ഥിയാക്കും, മാണി സി കാപ്പൻ ഇപ്പോൾ തന്നെ യു ഡി എഫിലേക്ക് വന്ന് ചേരുമെന്നുള്ള കാര്യം അവരും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിൽ യാഥാർത്ഥ്യം എന്താണെന്ന് ഇവർക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയാവൂ. പൊതുജനങ്ങളായിട്ടുള്ളവർ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ മാത്രം കണ്ടിട്ടാണ് അതിൽ ഒരു തീരുമാനം പറയാൻ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും മാണി സി കാപ്പൻ പാല വിട്ടുള്ള കളിയില്ല. എൽ ഡി എഫ് കൊടുത്തില്ലെങ്കിൽ യു ഡി എഫിന്റെ കാൻഡിഡേറ്റ് ആകുമെന്നുള്ള കാര്യത്തിലും ഉറപ്പ് തന്നെയാണ്. അപ്പോ ജയവും തോൽവിയുമാണ് അപ്പോ അവിടെ വിഷയമായിട്ട് വരുന്നത്. എന്തായാലും എൻ സി പിയുടെ ഒരു ചരിത്രം എടുക്കുകയാണെങ്കിൽ മാണി സി കാപ്പൻ അവകാശപ്പെടുന്നത് പോലെ എൻ സി പി ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ കോൺഗ്രസുമായി സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കക്ഷിയാണ്. അപ്രതീക്ഷിതമായി കേരളത്തിൽ വന്നപ്പോൾ അത് ഇടതിന്റെ ഭാഗമായി നിലനിൽക്കുന്നത്. എൻ സി പിയുടെ ശരത് പവാർ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസും ശിവസേനയുമായി ചേർന്ന് ഇപ്പോൾ ഭരണം കൈയാളുന്നത്. ഇതിനു പുറമെയാണ് അദ്ദേഹം കാലാകാലങ്ങളായി യു പിയുടെ ഭാഗം കൂടിയായിരുന്നു ഈ ശരത് പവാർ. അപ്പോ അതിന്റെ ഒരു ചെറു ബ്രാഞ്ചാണ് ഇവിടെയുള്ള ഈ എൻ സി പി എന്ന് പറയുന്നത്. ആകെ വിരലിലെണ്ണാവുന്ന നേതാക്കന്മാർ മാത്രമാണ് ഉള്ളത്. ഒരു മന്ത്രി എ കെ ശശീന്ദ്രനുണ്ട്, പിന്നെ ഉഴവൂർ വിജയൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞു, പീതാംബരം മാസ്റ്ററും, പിന്നെ ഈ പറയപ്പെടുന്ന മാണി സി കാപ്പനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ പാർട്ടി പിന്നെ ഇല്ലാത്തൊരവസ്ഥയാണ്. ഈ അഞ്ചാറ് നേതാക്കന്മാരെയും കൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു അടികൂടാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. എന്തായാലും ഇടതുപക്ഷം ശക്തമായിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ്. മാണി സി കാപ്പൻ പോട്ടെ എന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇതോടെ അവസാനിച്ചു എന്ന് വേണം കരുതാൻ. അവിടെ
പാലയിൽ ഒരുപക്ഷെ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിക്കുക കൂടി ചെയ്താൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്കതോടുകൂടി അവസാനമാകും. പാർട്ടി യു ഡി എഫ് ആകും. അവർക്ക് ഒരു നിശ്ചിത ഘട്ടം കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കുന്ന പരിപാടി ഇല്ല എന്നുള്ള കാര്യം മാനസി കാപ്പർ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം മുന്നണി വിടില്ല എന്ന് പറയുന്നത്. എന്തായാലും രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ നിലനിൽക്കെ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് രണ്ടു പക്ഷവും നിലപാട് സ്വീകരിക്കുമ്പോൾ ഇടതുപക്ഷം ഏത് തരത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യുമെന്നാണ് നോക്കിക്കാണാനുള്ളത്. രണ്ടുപേരെയും തള്ളാനും പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ തള്ളിക്കളയാൻ പറ്റാതെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഏതെങ്കിലും ഒരു വ്യക്തിയെ കൈവിട്ടേ പറ്റുള്ളൂ. മാണി സി കാപ്പൻ ഒഴിഞ്ഞില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് മാണി സി കാപ്പനെ കൈവിടുകയല്ലാതെ മറ്റ് നിർവാഹമുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം ജോസ് കെ മാണി അതിനേക്കാളും വലിയ പൊന്മുട്ടയിടുന്ന താറാവെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ. അത് എൽ ഡി എഫ് ക്യാമ്പിലേക്ക് കൊണ്ടുവന്നപ്പോഴും ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോട്ടയത്തുണ്ടായ നിർണായകമായ മുന്നേറ്റവും അത് ജോസ് കെ മാണി പക്ഷത്തിന്റെ വരവ് തന്നെയാണെന്നാണ് ഇപ്പോൾ ഇടതുമുന്നണി വിലയിരുത്തുന്നത്. ആ നിലയ്ക്ക് എൻ സി പിക്ക് ആയിരിക്കും സ്വാഭാവികമായും പുറത്തേക്കുള്ള വഴി തുറക്കാനാണ് സാധ്യതയെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടേണ്ടത്. എന്തായാലും മന്ത്രി എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം മുന്നണി വിടുന്ന നടപടിയോട് ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ആ രീതിയിൽ ആരെങ്കിലും തീരുമാനമെടുത്താൽ അത് പാർട്ടി തീരുമാനമല്ല എന്നാണ് ശശീന്ദ്രൻ മറുപടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു സാഹചര്യം ഒരുങ്ങുന്നത് പാർട്ടി പിളരുകയെന്നുള്ളതാണ്. ആകെ 4-3-7 പേര് വെച്ചിട്ട് ഒരു പിളർക്കൂടെ ആകുമ്പോഴത്തേക്ക് ഈ പാർട്ടിയിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ആകെ 5 നേതാക്കന്മാരും ഉണ്ട്. പല രാഷ്ട്രീയ അഭിപ്രായങ്ങളും പിളർപ്പുമാണ് ഇതിന്റെ അവസ്ഥ. ഈ ഗതികേടിലാണ് എൻ സി പി പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ എൻ സി പി എന്ന നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ഏകദേശം അവസാനിച്ചു എന്ന് നേതാക്കന്മാർക്ക് തന്നെ അങ്ങ് വിലയിരുത്താം. ഇപ്പോൾ ഈ ഒരു ചരടുവലിക്ക് തന്നെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് എ സി സി ജനറൽ സെക്രട്ടറിയായ താരിഖ് അൻവർ ആണെന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. താരിഖ് അൻവർ പഴയ എൻ സി പി കാരനാണ്. അദ്ദേഹം ഇപ്പോ കേരള സന്ദർശനത്തിന്റെ ഭാഗമായി ഇവിടെ വന്നപ്പോ പഴയ പാർട്ടിക്കാരെയൊക്കെ ഒന്ന് വിളിച്ചതിന്റെ കൂട്ടത്തിലായിരിക്കണം. മാണി സി കാപ്പനെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യമുണ്ടോ, ഞാൻ പണ്ട് അവിടെ നിന്നിട്ട് ഇപ്പുറത്തേക്ക് വന്ന ആളാണെന്നൊക്കെ പറഞ്ഞപ്പോ ഒരു ചാഞ്ചാട്ടം ഉണ്ടായത് അവിടെയാണോ എന്ന് സംശയിച്ചാലും ആരെയും കുറ്റം പറയാൻ പറ്റില്ല. എന്തായാലും തീരുമാനം മാണി സി കാപ്പന്റേതും ഇടതുപക്ഷത്തിന്റേതുമാണ്. എന്തായാലും ബോൾ ഇപ്പോൾ കിടക്കുന്നത് ഇടതുപക്ഷത്തിന്റെ കോർട്ടിലാണ്. ആരുടെ പോസ്റ്റിലേക്ക് അത് ഗോൾ അടിക്കണമെന്ന തീരുമാനം മാത്രം ഇനി എടുത്താൽ മതിയാകും. ആ ബോള് ജോസ് കെ മാണിക്ക് നേരെയാണ് തട്ടുന്നതെങ്കിൽ ഗുഡ് ബൈ പറഞ്ഞിറങ്ങാനുള്ള തീരുമാനത്തിലാണ് മാണി സി കാപ്പനും ഒരു വിഭാഗവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ബാക്കിയുള്ള സീറ്റുകളിലുള്ളവർ, അതായത് എ കെ ശശീന്ദ്രനെ പോലുള്ളവർ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി തുടരുകയും ബാക്കി 3-4 പേർ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമായി മാറുകയും ചെയ്യും. ആ സീറ്റ് കൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കോൺഗ്രസിനകത്തെ ഈർക്കിൽ പാർട്ടിയായിട്ട് മാണി സി കാപ്പന്റെ പാർട്ടിയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയും അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട.